ഹലോ, ഇനി ഞാൻ കുറെ കശുവണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. എന്താണല്ലേ, അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാല്ലേ, എവിടെ ചെന്നാലും ഭയങ്കര ചൂടാണല്ലേ. അപ്പൊ എന്തായാലും രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എന്താ ഒരു കട്ടനും എന്താ പരിപ്പ് വടയും ഒക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ വലിയ ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയൊക്കെ നമുക്ക് ഈ മഴ വരുമ്പോഴത്തേക്കും ചുട്ട് തരും. അപ്പൊ എന്തായാലും മഴ തിരുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ചൂടുമല്ല കേട്ടോ, വറുത്താണ് എടുക്കുന്നത്. അപ്പൊ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്, മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കരണ്ടൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ കരണ്ടും ഇല്ല ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലിട്ട് നമ്മൾ വറുത്തെടുക്കും. പുറത്ത് നല്ല മഴ പെയ്യാട്ടോ, ഈ ചൂടത്ത് മഴ കിട്ടിയപ്പോൾ വല്ലാത്തൊരു സുഖം തന്നെ. പക്ഷേ രാവിലെ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ കശുവണ്ടി ഇതാണ്ട് അത്യാവശ്യം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊന്നുമല്ല കേട്ടോ, അതിൻ്റെ ആ ചോനയാണ്. അടുപ്പിലിട്ടതാണ്ട് ഇതുപോലെ കരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ തോട് കട്ടിയില്ലാത്തതുകൊണ്ടാണ് അടുപ്പിലിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ ഇങ്ങനെ എന്താ വറുത്തെടുത്തത്. അപ്പോൾ ഒരു കവറൊക്കെ വെച്ചിട്ട് ചിരട്ടയൊക്കെ വെച്ച് നമ്മളിതുപോലെ തല്ലിപ്പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചതിനകത്ത് ഒന്നുമില്ലായിരുന്നു, ചമ്മിപ്പോയിട്ടാ. രണ്ടാമത് പൊട്ടിച്ചതിനകത്ത് ഒന്നുമില്ലായിരുന്നു, പിന്നെ തൊട്ട് മൂന്നാമത് പൊട്ടിച്ചോട്ട് ഭാഗത്തിന് എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാത്തിനും ക്യാഷ് കിട്ടി. അപ്പോൾ ഈ ചിരട്ട വെച്ച് ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞ് ഇന്നൊന്നും തിരുത്തില്ല. അപ്പോൾ നമ്മുടെ മഴയും തിരും എല്ലാം തരും. അതുകൊണ്ട് നമ്മൾ ആയുധം വെച്ച് കളിക്കാന്ന് വെച്ചു. അപ്പോൾ ചുറ്റിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് ഇടിച്ച് പൊട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മൾ എല്ലാത്തിനും ക്യാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗള് നിറച്ച് നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. ടാറ്റാ.